നമസ്കാരം JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ അതിഥി ആരായിരിക്കും ഒട്ടേറെ പുതുമയും പഴമയുമുള്ള ഒരു അഭിനേത്രിയാണ് നമ്മുടെ അതിഥിയായി ഇന്നെത്തുന്നത് മലയാള സിനിമയ്ക്ക് തനതായ ഭാവുകത്വം പ്രദാനം ചെയ്ത മലയാളത്വം സമ്മാനിച്ച ഒരു നടി രണ്ട് പതിറ്റാണ്ടായി നമ്മളിൽ നിന്ന് മാഞ്ഞുപോയ മറഞ്ഞുപോയ അവരെ JB ജംഗ്ഷനിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു ഒരുപക്ഷേ മലയാള സിനിമയിലേക്കുള്ള രണ്ടാം വരവിന് നാന്ദി കുറിക്കാനായിരിക്കാം ഞങ്ങൾ അവരെ അതിഥിയാക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ജലജയെ ജലജ എന്താ ചോദിക്കണ്ടേ എന്താ അറിയേണ്ടത് ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട് എവിടെ പോയി മറഞ്ഞു എവിടെയും പോയി മറഞ്ഞില്ല കല്യാണത്തിന് ശേഷം ബഹ്റിനിലേക്ക് പോയി അവിടെയായിരുന്നു താമസം മോളുണ്ടായി മോൾ വളർന്നു രണ്ട് പതിറ്റാണ്ടായിട്ട് ജലജയെ ഞങ്ങൾ ഇൻവേർട്ടർ കോമ പ്രേക്ഷകർ കാണുന്നേ ഇല്ല അത് നുണയാണ് ഞാൻ എല്ലാ വർഷവും നാട്ടിൽ വരാറുണ്ട് ചില ദിവസം ചില പ്രാവശ്യം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ മീഡിയ മാഗസീൻസിലോ അല്ലെങ്കിൽ ടി വിയിലോ എന്തെങ്കിലും ഓണാഘോഷം ആറ്റുകാൽ പൊങ്കാല ഒരു ചെറിയ ഇൻ്റർവ്യൂ വെള്ളിത്തെരയിൽ നിറഞ്ഞു നിന്ന ഒരു നായിക ഇങ്ങനെയാണോ അവിടെ വന്ന് എത്തേണ്ടത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതിപ്പം ആരെങ്കിലും ഒരു നല്ല വേഷം ചെയ്താൽ തന്നാൽ വന്ന് ചെയ്യുന്ന ആരെങ്കിലും നല്ല വേഷം തന്നാൽ ജലജ ആ വേഷം ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ് നല്ലൊരു വേഷമാണെങ്കിൽ ചെയ്യാൻ തയ്യാറാണ് ജലജ എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നടികൾ വിവാഹത്തിന് ശേഷം വെള്ളിത്തെരയിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു പിന്നീട് അവർ അപ്രത്യക്ഷമായ ആൾക്കാർ പിന്നീട് ഏതെങ്കിലും മുഹൂർത്തങ്ങളിൽ തിരികെ വന്നു ഇന്ന് പല ആൾക്കാരും പറയാറുണ്ട് ജലജയെപ്പോലുള്ള നടികൾ ഒന്നും കൂടി ഒരു മിന്നലാട്ടം തിരിച്ച് മലയാളത്തിൻ്റെ സിനിമാ ലോകത്തിൽ കടന്നു വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടോ ഈ പറഞ്ഞ പോലെ ഞാൻ വിവാഹം കഴിച്ചപ്പോഴത്തേക്കും രണ്ട് പതിറ്റാണ്ടായി മാറിയിട്ടല്ലേ ആ ഏകദേശം രണ്ട് പതിറ്റാണ്ട് നീണ്ട കാലഘട്ടമാണ് ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടി വിയിൽ മുഖം കാണിച്ചിട്ട് പോകും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡ് പ്രകാശും മോള് ദേവി അമ്മുവും ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ കുടുംബത്തിൽ പ്രകാശ് ജോലി ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഞാനാണ് അമ്മുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പ്രകാശ് ഇപ്പോൾ അങ്കോളയിലാണല്ലേ അതെ ഇപ്പോൾ അങ്കോളയിലാണ് ജലജ ഇപ്പോൾ മകളെ വ്രതം എന്ന് പറഞ്ഞ നടക്കാണ് മകളെ വ്രതം എന്നല്ല എല്ലാ അമ്മമാരും അങ്ങനെയല്ല അവനവൻ്റെ കുട്ടികളെ നോക്കുകയല്ലേ അപ്പം എൻ്റെ ഒരു കരിയറിൻ്റെ പീക്കിൽ നിന്നാണ് ജലജ വിവാഹത്തിലേക്ക് കടന്നത് അതിനുശേഷം കുടുംബത്തിലേക്ക് പ്രവേശിച്ചു പിന്നെ അമ്മയിലേക്ക് മാറി അതെ അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ആ വൃത്തം പൂർത്തിയാക്കിയിട്ട് തിരിച്ച് മലയാള സിനിമയിലേക്ക് വരാനുള്ള സമയമായി മകൾ ഇപ്പോൾ ഏറെക്കുറെ പറക്കാറായിരിക്കുന്നു അമേരിക്കയിൽ പഠിക്കുന്നു പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ പറക്കാനുള്ള സമയമായി എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം ഒരുപക്ഷെ ഇനി അമ്മയെ ഉപദേശിക്കാനുള്ള പ്രാപ്തി മകള് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും തോന്നുന്നു ഈ ചെറുപ്പക്കാർക്കെല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം അത് ഇപ്പം മോള് ഇങ്ങനെ മകള് ഭയങ്കര ഒരു എന്താ പറയണ്ട പിന്നെ ജലജയ്ക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു അവിഭാജ്യ ഘടകമല്ലേ മകള് എന്താ വെച്ചാൽ ഒരു പേരൻ്റായി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു കുട്ടിയേ ഉള്ളൂ അപ്പം ഇപ്പം രണ്ട് മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും കാര്യങ്ങളായിരിക്കും ഇതിപ്പോൾ ഒരു കുട്ടിയുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോക്കസ് മുഴുവൻ ആ കുട്ടിയിലേക്കാണ് പോണത് അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ബഹ്റിനിൽ വേറെ ജോലിയില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഹൗസ് വൈഫാണ് ഞാൻ ബഹ്റിനിലുള്ള ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു അവിടെ നാടക പ്രവർത്തനമൊക്കെ നടത്തുന്ന ജയമേനോൻ പറഞ്ഞു ജലജയെ പല പ്രാവശ്യം ഞങ്ങൾ വിളിച്ചാലും ജലജ ഇങ്ങോട്ട് വരില്ല ഞങ്ങളോട് വരില്ല ഇല്ല ഞാൻ ഒന്നിനും പോവാറില്ല ഞാൻ അവിടെ ആകെ പാചകത്തിൽ മാത്രമാണ് ജലജ വ്യാപൃതയാകുന്നത് പക്ഷെ അത് ശരീരത്തിൽ ഒന്നും കാണാനും ഇല്ല അത് താങ്ക് ഗോഡ് അങ്ങനെയല്ല അങ്ങനെ അപ്പം മകളാണ് ഒരുപക്ഷെ ജലജയുടെ സ്വപ്നം സ്വപ്നം എന്നല്ല ലൈക്ക് നമ്മൾക്ക് നമ്മൾ ജീവിച്ചു തുടങ്ങി നമ്മളുടെ ഒരു ഇത് കഴിഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്താണ് അതിലാണല്ലോ നമ്മളുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും റിവോൾവ് ചെയ്യുന്നത് എനിക്കൊന്നും എല്ലാ പേരൻസും പറയരുത് കേട്ടോ നമുക്ക് പിള്ളേരൊക്കെ ഉള്ളത് വലിയ പ്രശ്നം ഉണ്ടാക്കും വരട്ടെ ആള് ഞാനിപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് അമ്മ എൻ്റെ കാര്യങ്ങളിപ്പോൾ നോക്കാനില്ലാത്തതുകൊണ്ട് ഫ്രീ ടൈമിൽ അമ്മയ്ക്ക് എന്താ ചെയ്യാൻ ഇഷ്ടം അവൾ പറഞ്ഞു തുടങ്ങിയാണ്ട വളരെ ബുദ്ധിപരമായൊരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത് ഉത്തരം പറ, മകളാ ചോദിച്ചത്. ഇനി ഞാൻ ചോദിച്ചാൽ വേണമെങ്കിൽ അല്പം നിഷേധഭാവത്തിൽ ഉത്തരം പറയാതിരിക്കാം, പക്ഷെ മകൾ ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ? ഫ്രീ ടൈമിലെന്ന് പറയാനായിട്ട് മകളെ കേട്ടോ, അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ എടുത്താണ് ഫിലഡൽഫിയ. ഇപ്പം ഫ്രീ ടൈമിലെന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഇപ്പം മോളിപ്പം ക്രിസ്മസിന് വന്നിരുന്നു, വന്ന് തിരിച്ചു പോയി. പ്രകാശം ഉണ്ടായിരുന്നു, പ്രകാശം തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് പൊങ്കാല ഇടാനായിട്ട് വന്നു. കൂടുതലും എനിക്കൊന്നും ഇപ്പം യാത്ര അങ്ങനെ അല്ല, എല്ലാ വർഷവും ഞങ്ങളുടെ എല്ലാവരുടെയും ഐശ്വര്യത്തിന് വേണ്ടി അതിൽ പ്രധാനപ്പെട്ടത് മകൾ തന്നെ ആയിരിക്കുമല്ലോ. അല്ല അങ്ങനെ ഇപ്പം ഒരു ഫാമിലി എനിക്ക് വേണ്ടി ഒന്നും ചെറുതായി പ്രാർത്ഥിക്കാൻ സാധ്യത അതിൽ അതില്ല. അത് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, അതില്ലല്ലോ. എല്ലാവരും നന്നായിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ആയുസ്, ആരോഗ്യം, മെയിനായിട്ട് ആരോഗ്യം അതെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുടുംബം, മകള്, അതുപോലെ തന്നെ പ്രധാനമാണ് സൗന്ദര്യം അല്ലേ? എല്ലാം പ്രധാനമാണ്, സൗന്ദര്യം എല്ലാവർക്കും പ്രധാനം. പക്ഷേ ഞാനങ്ങനെ കൂടുതൽ ഈ പറഞ്ഞ പോലെ സൗന്ദര്യം വലിയ മാറ്റം വന്നിട്ടില്ല ജലജ. ഇല്ലേ, വണ്ണം വെച്ചു കണ്ടോ, വണ്ണം വെച്ചു. ഇല്ലില്ല, എന്തായാലും ഇപ്പം എനിക്ക് തൂക്കി നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, വെള്ളിത്തിരയിൽ കണ്ട ജലയിൽ നിന്ന് വലിയൊരു വ്യത്യാസം. പല നടികളും ഒരുപക്ഷെ വെള്ളിത്തിരയിൽ നിന്ന് മാറിയ ശേഷം ഒരു 5 or 8 or 10 വർഷം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ന് വേണമെങ്കിൽ ഒന്ന് ആശ്ചര്യപ്പെട്ടേക്കാം, തിരിച്ചറിയില്ല. പക്ഷേ ജലജയ്ക്ക്, ജലജയുടെ ഫ്രെയിമിൽ വലിയൊരു മാറ്റമില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട്. 10 or 18 വയസ്സുള്ളപ്പോൾ അഭിനയിച്ച അതേ ജലജയെ തന്നെ ഇപ്പോൾ കാണണമെന്നില്ല. പക്ഷെ ഇതൊരു സ്വാഭാവികമായ മാറ്റം മാത്രമാണ്, അതല്ലെങ്കിൽ വലിയ മാറ്റമില്ല. താങ്ക് യു. എലിപ്പത്തായത്തിലെ ജലജയാണിത്. വലിയൊരു മാറ്റം ഉണ്ടോ? ഉണ്ട്. എത്ര വർഷമായി ജലജ? അത് എലിപ്പത്തായം ഒരു 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 3 പതിറ്റാണ്ട് മുമ്പുള്ള ജലജയാണിത്. അതെ, 30 വയസ്സ് മുമ്പുള്ള. അത് വെച്ച് ഞാൻ ജലജയുടെ വയസ്സൊന്നും ഞാൻ കണക്കൂട്ടില്ല കേട്ടോ, പേടിക്കണ്ട. 3 പതിറ്റാണ്ട് മുമ്പുള്ള ജലജയിൽ നിന്ന് ഈ ജലജയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല ആക്ച്വലി. ദൈവത്തിൻ്റെ അനുഗ്രഹം. നന്നായിട്ട് എക്സസൈസ് ചെയ്യോ? അത്രമാത്രം ഇല്ല. ഭക്ഷണക്രമങ്ങൾ? ഭക്ഷണം കൂടുതലങ്ങനെ ആവശ്യത്തിന് കഴിക്കും, കുറച്ച് നോക്കും. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വണ്ണം വെക്കാതിരിക്കാനായിട്ട്. മറ്റു നടികൾക്കെല്ലാം ഒരു പാഠമാകട്ടെ, എന്താ ചെയ്യേണ്ടത്? സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ഹെൽത്തി ഫുഡ്, ഇപ്പം എല്ലാവരും ഹെൽത്ത് ക്രേസ് അല്ലേ, അപ്പോൾ ഹെൽത്തി ഫുഡ്, നടക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, യോഗ കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര പാചക വിദഗ്ധയായിട്ടാണ് ജലജ അറിയപ്പെടുന്നത്. എന്തോ കുക്കിംഗ് ക്ലബ്ബ് വിളിച്ചിട്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, സ്പെയിനിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പാചകം ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പേരിട്ടിട്ട് അതിനെ വിളിക്കുക. ഏതെങ്കിലും പേരൊന്നും ഇട്ടിട്ടില്ല, നമ്മുടെ കറികൾക്കൊക്കെ നമ്മുടെ കറികളുടെ പേര് തന്നെ ഇടുക. വേണമെങ്കിൽ അതിലേക്കൊന്ന് പോകാമാണ്. ജലജയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു കാര്യം, ജലജ നല്ല ഒരു പാചക വിദഗ്ധയാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഗൂർമേ ക്ലബ്ബിൽ മെമ്പറാണ് ജലജ. അസലായി ബേക്ക് ചെയ്യും, നന്നായി കേക്ക് ഡെക്കറേറ്റ് ചെയ്യും. വേണമെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിൽ ഒരു പാചക പങ്ക്തി വേണമെങ്കിൽ ജലജയ്ക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കഴിവുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഭർത്താവും മകളും അത് കഴിക്കുമോ, അതോ ഹോട്ടലിൽ പോയി കഴിക്കുമോ? അവരടുത്ത് ചോദിച്ച് നോക്കൂ. എൻ്റെ മകൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മ എന്തിനാണ് ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ വണ്ണം കൂടിയില്ല. നേരത്തെ മകൾ പറഞ്ഞോ? ഇപ്പല്ല, അമ്മ പറയാറുണ്ട്. അപ്പം ഞാൻ പഠിച്ച പണി 18 പറ്റി. മകൾ ആ മേഖല ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ കുറിച്ച് അമ്മയെ കുറിച്ച് നല്ല പറയാൻ തയ്യാറാണ്. ഓ, ഇനി നാളെ രാവിലെ ഫോൺ വിളിക്കുമ്പോൾ അമ്മ മകളുമായിട്ട് കലഹിച്ചേക്കരുത്. ഇല്ല ഇല്ല, അത് ഒരു ഒരു കാരണവശാലും. എന്തായാലും ഒരു പാചക കാര്യത്തിൽ വലിയൊരു എന്താ പറയേണ്ട സംതൃപ്തി ജലജയ്ക്കുണ്ട് എന്നാണ് ജലജ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ എങ്കിലും ബഹ്റൈനിലെ വാസം ഒരുപക്ഷെ അവസാനിപ്പിക്കേണ്ട സമയമായോ? അതെന്തായാലും ബഹ്റൈനിൽ വന്ന് ഞങ്ങൾ എക്സ്പാറ്റ്സ്, നമ്മൾ എന്താ പ്രവാസി ആണല്ലോ, അപ്പം നമ്മൾക്ക് ഫുൾ. ഇത് ഞാൻ ചോദിക്കുന്നതാണെന്ന് ജലജ വിജയ തെറ്റിദ്ധരിച്ചിട്ട് സത്യം പറയാതിരിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഒരാൾ ചോദിക്കട്ടെ, ഇത് ജലജയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ ജലജ അതിനോട് മറുപടി പറഞ്ഞോളൂ. തീർച്ചയായും, തീർച്ചയായും. ഹലോ കുമാരി, എനിക്ക് ചോദിക്കാനുള്ളത്, കുമാരി വിവാഹത്തിന് ശേഷം 20 വർഷമായിട്ട് ബഹ്റിനിലാണല്ലോ, അപ്പം നാട്ടിലുള്ള എന്തൊക്കെ ലൈഫാണ് കുമാരി മിസ് ചെയ്തിട്ടുള്ളത്? പിന്നെ ഇപ്പം തിരിച്ച് ബഹ്റിനിൽ നിന്ന് നാട്ടിൽ തന്നെയാണല്ലോ വന്ന് സെറ്റിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അപ്പം ബഹ്റിനിലുള്ള ലൈഫ് എന്തൊക്കെയാണ് മിസ് ചെയ്യാൻ പോകുന്നത്? ഇതാരാണത്? എൻ്റെ സിസ്റ്റർ, സ്വന്തം സഹോദരിയല്ലേ. പിന്നെന്താ, പറഞ്ഞ ചോദ്യത്തിന് വളരെ സഭ്യമായ ഭാഷയിലല്ലേ സഹോദരി ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ബഹ്റൈനിൽ നിന്ന് ഇങ്ങോട്ടെത്തേണ്ട കാര്യമായി, അതിനുള്ള പ്ലാനിങ് നടക്കുകയാണ്. ഇനി ഇങ്ങോട്ട് വരുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. അപ്പോൾ എന്തൊക്കെയാണ് ബഹ്റൈനിൽ മിസ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് സഹോദരി കുമാരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്നത്. അതെ, എൻ്റെ പേര് ജലജകുമാരി എന്നാണ് അച്ഛൻ ഇട്ടിരുന്നത്. അപ്പം ജലജ എന്ന് എല്ലാവരും വിളിക്കും, വീട്ടിലുള്ളവരും. ക്ലോസ് ചേച്ചിയാണത് അല്ല, എൻ്റെ യങ് സിസ്റ്ററാണ്. അപ്പം എന്നെ വിളിക്കുന്നത് കുമാരി എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ടുപേർക്കും തമ്മിൽ ശാരീരികമായൊരു സാമ്യമില്ല കേട്ടോ. അപ്പം മക്കൾ ഇപ്പം എൻ്റെ അമ്മ പറയുന്നത് 5 പേരിൽ ഒരുപോലെ ഇരിക്കും. കുറച്ചുകൂടി തടിച്ച കൊടുത്തായിരിക്കണം. ജലജ പൊടിക്കൈയെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എനിക്ക്. അനീതിക്കല്ല, എനിക്കല്ല, അനീതിക്ക് അസൂയ ഉണ്ടായിരുന്നാ മതി. ഓക്കെ, ശരി, പറഞ്ഞോളൂ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആയി എന്ന് പറഞ്ഞാൽ, ഇപ്പം മോള് അമേരിക്കയിലാണ് പഠിക്കുന്നത്. അപ്പം 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. അത് ഒരു ഡ്യുവൽ ഡിഗ്രിയാണ് അവൾ ചെയ്യുന്നത്. അപ്പം 4 വർഷം കഴിഞ്ഞാൽ ഒന്നുകിൽ അവൾ ഹയർ സ്റ്റഡീസിന് പോവായിരിക്കും. എന്താ അവളുടെ പ്ലാൻ എന്നുള്ള വെയിറ്റ് ആൻഡ് സീ എന്നുള്ള മട്ടിൽ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അപ്പം 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും സമ്മാനം വാങ്ങിക്കാൻ താഴെ വരണം. നമ്മളുടെ നാട്ടിൽ തന്നെ വരുന്നതിൽ നമുക്ക് നല്ലത്. തീർച്ചയായും എനിക്ക് അങ്ങനെ മൈഗ്രേറ്റ് അത്രേ ഉള്ളൂ. അതെ, അപ്പോൾ അത് അച്ഛനും എൻ്റെ അച്ഛനും അത് പറയുന്നത് സമ്മാനം വാങ്ങിക്കാൻ താഴെ വരണം എന്ന് പറയും. അത് ശരി. അപ്പം പക്ഷെ മകളിങ്ങോട്ട് സമ്മാനം മേടിക്കാൻ ഇങ്ങോട്ട് വരും എന്ന് ഉറപ്പുണ്ടോ? അവൾക്കും വരണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അമേരിക്കയിൽ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് അതിൽ ഞാൻ പറഞ്ഞത് അവളുടെ നാളത്തെ കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ എന്തായാലും മൈഗ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ പോകുന്നില്ല. ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ ആണ്. നാട്ടിലേക്ക് നമ്മൾ ഇവിടുന്നല്ലേ അങ്ങോട്ട് പോയത്. അപ്പോൾ പോയ പോലെ നമ്മൾ തിരിച്ച് കുറച്ച് തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരത്തായിരിക്കും ഏകദേശം. ഞാൻ ഇവിടുത്തെ കാര്യം പറയാമല്ലോ. അപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. ഈ കല്യാണം കഴിച്ച് പോകുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇവിടെ താമസിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ബേബി ചോദിച്ച പോലെ അവിടുന്ന് വരുമ്പോൾ ഞാൻ എന്താണ് മിസ് ചെയ്യാൻ പോകുന്നത്? മെയിനായിട്ട് ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കുക്കിംഗ് ഗ്രൂപ്പാണ്. പിന്നെ ആലപ്പുഴയിൽ ഒരു കോളേജ് പഠനമാണ്. തകഴി താമസിച്ചു. പിന്നെ ആലപ്പുഴയിലെ കോളേജ് വിദ്യാർത്ഥിനിയാണ് എനിക്ക് തോന്നുന്നു ജലജയിലെ നടിയെ രൂപപ്പെടുത്തിയത്. അതെ, അവിടെ നിന്നാണ്. ഒരുപക്ഷെ ആലപ്പുഴയ്ക്ക് പകരം ചെന്നൈയിലോ മലേഷ്യയിലോ കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ ജലജ എന്നുള്ള നടി ഉണ്ടാവില്ല. ഇല്ല, തീർച്ചയായും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ മലേഷ്യയിൽ, ശരിക്കും പറഞ്ഞാൽ മലേഷ്യയിൽ നിന്ന് ഞങ്ങൾ വരാനുള്ളൊരു സാഹചര്യം എന്ന് പറയാൻ തന്നെ അവിടെ ഒരു സിവിൽ വാർ നടന്നിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾ അവിടെയാണ് ജനിച്ചത്. ഒരു സിവിൽ വാർ അവിടെ നടന്ന സമയത്ത് അച്ഛൻ വന്ന്, അച്ഛനും അമ്മയും ഇന്ത്യൻ സിറ്റിസൻസ് ആണല്ലോ, അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഈ സിവിൽ വാർ കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയൊരു റൂള് കൊണ്ടുവന്നു. നമ്മൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം, പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് മലേഷ്യൻ സിറ്റിസൻസ് ആവണം. ഓക്കെ, എൻ്റെ അച്ഛനും അമ്മയും. സോ എൻ്റെ അച്ഛൻ ഭയങ്കര പേട്രിയോട്ടിക് ഇന്ത്യൻ ആയിരുന്നു, വിച്ച് ഐ എം പ്രൗഡ് ഓഫ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, നമ്മൾ നാട്ടിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പം നമുക്കതിനുള്ള അറിവൊന്നും ആയിട്ടില്ല. പക്ഷേ തിരിച്ച് അച്ഛൻ ഇവിടെ വന്ന്, ഞങ്ങളുടെ പാസ്പോർട്ടിലൊക്കെ ആണെങ്കിൽ ബോൺ ഇൻ മലേഷ്യ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ ഏതോ ഒരു ട്രാവലിന് ചെന്നൈ വഴി പോയി ചേരുമ്പോഴത്തേക്കും പാസ്പോർട്ട് ആൾ നോക്കിയിട്ട് ഈ കസ്റ്റംസ് ഓഫീസറിനെങ്കിൽ ഇത് ரொம்ப ആശ്ചര്യമായിരിക്കേ ഞാൻ ചോദിച്ചാൽ, എന്ത് പറ്റി? എൻ്റെ പടം തന്നെയാണല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, ആദ്യമായിട്ട് കാണുന്ന മലേഷ്യൻ ബോൺ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ. മറ്റേ മലേഷ്യൻ ബോൺ മലേഷ്യൻ പാസ്പോർട്ട് ഹോൾഡർ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, യാ ഐ എം വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ദാറ്റ്സ് വൈ ഐ ആം ആൻ ഇന്ത്യൻ. പേട്രിയോട്ടിസം ജലജയേക്കാൾ കൂടുതൽ ജലജയുടെ അച്ഛനായിരുന്നു. എന്നാലും കൈയ്യടി ജലജയ്ക്ക് കൊടുത്തേക്കാം. ഇല്ല ഇല്ല, അതുപോലെ അച്ഛൻ്റെ പേട്രിയോട്ടിസം എനിക്കും അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണോ ബഹ്റൈനിൽ ഇങ്ങോട്ട് പറിച്ചിടാൻ വേണ്ടി? പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ മകളാണെങ്കിൽ ജനിച്ചു വളർന്നപ്പോൾ മുതൽ മലയാളത്തിൽ എൻ്റെ അച്ഛൻ ഞങ്ങളൊക്കെ മലയാളം കേരള പാഠാവലി കേരളത്തിൽ നിന്ന് വരുത്തിച്ച് ഞങ്ങളെ മലേഷ്യയിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്നു. സോ ലൈക്ക് ഞങ്ങൾ അവിടെ ഈ പഠിപ്പിച്ചു, ഞാൻ പഠിപ്പിച്ചു. അത് വെച്ചാൽ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചപ്പോൾ ഞാനല്ലേ എൻ്റെ മകളെ പഠിപ്പിക്കേണ്ടത്. സോ ആണ് അങ്ങനെ ഞാൻ ചെയ്തു. അതുകൊണ്ട് എൻ്റെ മകൾക്ക് കൈയടിക്ക് വേണ്ടിയല്ല, എന്താ വെച്ചാൽ അത് ഞാൻ എൻ്റെ മകളെ എൻ്റെ മാതൃഭാഷ പഠിപ്പിച്ചില്ലെങ്കിൽ, എൻ്റെ മകളെ എൻ്റെ മാതൃഭാഷ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പഠിപ്പിക്കുക? ഈ വിദേശത്തൊക്കെ പോയി കഴിയുമ്പോൾ ജലജ അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ വസ്ത്രധാരണം, അവരുടെ ആക്സെൻറ്റ് ഒക്കെ ആക്കി കയ്യിലൊരു വാനിറ്റി ബാഗ് ഇറക്കി ഇങ്ങനെ പോകുന്ന സ്ത്രീകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അത് ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാണോ? അല്ലല്ലോ. ജലജ അതുകൊണ്ടാണ് പറഞ്ഞത്, ജലജയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറയാൻ. ജലജയുടെ ഭാവത്തിലും സ്വഭാവത്തിലും രീതികളിലും ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ജലജ ഇപ്പം മുടിയൊക്കെ ബോബ് ചെയ്തൊരു ജീൻസ് ഒക്കെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ അങ്ങ് മാറിയായിരിക്കും. അതാണ് സ്ഥിതി. ഇതിപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അത് ഈ പറഞ്ഞ പോലെ തമ്പിലും അതുപോലെ എലിപ്പത്തായത്തിലും ഒക്കെ കണ്ട പോലത്തെ അതേ ജലജ തന്നെയാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ ഒരു മനുഷ്യന് മാറ്റം ഉണ്ടാവുക? എത്ര പേര് മാറിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ. 5 പേരിൽ ഒരുപോലെ ഇരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ബഹ്റൈനിലൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഈ സാരി ഇങ്ങനെയുള്ള വസ്ത്രം തന്നെയായിരുന്നു? വേറെ അല്ല, ജീൻസൊക്കെ ഇടാറുണ്ട്. അല്ല, ജീൻസ് ഇടാറുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജ് ഐ മീൻ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും സ്കൂളിൽ കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഫംഗ്ഷൻ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആ ബേബി ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഒന്ന്, ഞാൻ ബഹ്റൈനിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മിസ് ചെയ്യുന്ന എന്താണ് ഈ എൻ്റെ കുക്കിംഗ് ഗ്രൂപ്പ്. പക്ഷേ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ 20 വർഷത്തോളം അവിടെയാണ്, 20 വർഷം കഴിഞ്ഞു അവിടെ ആയിട്ട്. അപ്പം ഞാൻ ഇവിടെ എന്താ മിസ് ചെയ്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ മിസ് ചെയ്തത് ഇപ്പം എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ. അതല്ലാതെ തന്നെ ഇവിടുത്തെ ഉത്സവം, അമ്പലങ്ങൾ. എന്നോട് ജലജയെ അടുത്തറിയാവുന്ന ഒരാൾ പറഞ്ഞു, ജലജ കേരളത്തിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് വന്നു കഴിയുമ്പം അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോകാനൊരു ചെറിയൊരു പ്രയാസം പോലെയാണ്. അതായത് ഇന്ന് പോവുകയാണെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഇന്ന് കിട്ടിയിട്ടേ പോകുള്ളൂ. പറഞ്ഞ സുഹൃത്തിൻ്റെ പേരിനോട് പറയരുതെന്നും പറഞ്ഞു. നാടിനോടൊരു സ്നേഹം എപ്പോഴും ജലജയെ പിടിച്ചു വലിക്കുന്നുണ്ട്. നാട് ജലജയ്ക്കൊരു ദൗർബല്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ജലജയ്ക്ക് ഇന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. നമ്മുടെ റൂട്ട്സ് ഇവിടെയല്ലേ? അല്ല, ഇത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എന്തോ എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ മലേഷ്യയിൽ ജനിച്ചെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും കേരളത്തിലെ ആൾക്കാരാണ്. അത് നമ്മൾ വളർന്നു, അതാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം വെളിയിൽ പോയാലും നമ്മൾ സായിപ്പാവുന്നില്ലല്ലോ. തിരിച്ച് നമ്മൾ ഇന്ത്യൻ, നമ്മൾ തിരിച്ച് ഇന്ത്യൻ തന്നെയല്ലേ. ജലജ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടകം, NCC ഇങ്ങനെയുള്ള ഒരുപാട് കസർത്തി. പക്ഷേ ഈ NCC ഒന്നും എനിക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല സത്യം. അങ്ങനെ സങ്കല്പിക്കാതിരിക്കേണ്ട. ഞാനൊന്ന് ഓൾ കേരള ബെസ്റ്റ് ജൂനിയർ വിംഗ് കാഡറ്റ് ആയിരുന്നു. ദൈവമേ, ജലജയ്ക്ക് ഒട്ടും അഹങ്കാരം ഇല്ലാതൊരാൾ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അങ്ങനെ അല്ലല്ലോ കാണുന്നത്. ഓൾ കേരള ബെസ്റ്റ് കാഡറ്റ് ആയിരുന്നു അന്ന്. ജൂനിയർ ആണോ? ജൂനിയർ കാഡറ്റ് ആയിരുന്നു. ഈ സിനിമയിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ആളെ എനിക്ക് അല്ല, അതെനിക്ക് കിട്ടിയ റോളുകളെല്ലാം കരയാനുള്ള റോളുകൾ. അപ്പം കിട്ടിയ റോളുകൾ കരയാനുള്ളപ്പോൾ കരഞ്ഞു കേഡറ്റായിരുന്നു. പിന്നീട് കോളേജിൽ നാടകത്തിലേക്ക് വരുന്നു. എങ്ങനെ നാടകത്തിലേക്ക് വരുന്നത്? നമ്മുടെ നെടുപടി വേണുചേട്ടൻ്റെ പ്രലോഭനമാണ്? അല്ലല്ല, വേണുചേട്ടനെ നാടകത്തിന് അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ വേണുചേട്ടൻ നിമിത്തമാണ് മറ്റേ സിനിമയിലേക്കുള്ള ജലജയുടെ ഒരു വാതായനം നെടുപടി വേണുചേട്ടനായിരുന്നു. അതെ, ഈ അരവിന്ദൻ ഉണ്ടായിരുന്നു. അല്ലല്ല, എൻ്റെ സീനിയർ പാച്ചിക്കായിരുന്നു. ആ ഡ്രാമ ഒരു സാല പഞ്ചിക എന്ന് പറഞ്ഞൊരു ഡ്രാമ ഡയറക്റ്റ് ചെയ്തു. അതിൽ ഞാൻ, വേണുചേട്ടൻ ഉണ്ടായിരുന്നു, വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രാമ കഴിഞ്ഞിട്ടാണ് വേണുചേട്ടൻ പറഞ്ഞിങ്ങനെ അരവിന്ദൻ സാർ. ആ നാടകമാണ് എനിക്ക് തോന്നുന്നു ജലജയ്ക്ക് വഴിത്തിരിവായത്. ജലജയുടെ വഴിത്തിരിവുണ്ടാക്കിയ ആളെ ഇവിടെ കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. വേണുചേട്ടൻ വരട്ടെ. അവനവങ്കടപ്പ നാടകവും പത്രപ്രവർത്തനവുമായി തിരുവനന്തപുരത്ത് കൂടിയപ്പോഴാണ് ആലപ്പുഴയിൽ ഫാസിലിൻ്റെ സാലപഞ്ചിക എന്നു പേരുള്ളൊരു നാടകം അരങ്ങേറി. അവിടെ വെച്ചാണ് ജലജയെ ഞാൻ ആദ്യമായി കാണുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് തമ്പിൽ ഒരു ഗ്രാമീണ പെൺകുടിയെ ആവശ്യമുണ്ട് എന്ന് അരവിന്ദൻ പറയുന്നത്. അപ്പോൾ ഞാൻ ജലജയുടെ പടം അരവിന്ദനെ കാണിച്ചു. അപ്പോൾ തമ്മിൽ കാണണ്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, വേണു അത് പിന്നെ ഈ റോളിന് കറക്റ്റാണ് അവരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജലജയും ആയി ഞങ്ങൾ തിരുനാവായിൽ പോകുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത് ഒരേ സമയത്താണ്. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ ജലജ? പിന്നെ തീർച്ചയായും ഓർക്കാതെ. ഇങ്ങനെ ബഹ്റൈനിലിങ്ങനെ ഒരു അല്പ ഏകാന്തതയിലിരിക്കുമ്പോൾ ഈ പഴയ രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമോ? അങ്ങനെ ഇപ്പോൾ രംഗങ്ങളും, പക്ഷേ ഇതൊക്കെ ലൈക്ക് മൈൽ സ്റ്റോൺസ് പോലെയല്ലേ. അപ്പം മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം വരുമ്പോഴേ എന്തെങ്കിലും ഇൻ്റർവ്യൂ. അപ്പം ഞാൻ പറയും, ഇനി എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞ കാര്യങ്ങളെ. തമ്പിൽ അഭിനയിക്കുന്ന സമയത്ത് ജലജ പ്രതീക്ഷിച്ചിരുന്നു, അതായത് ഇനി ഒരുപാട് സിനിമകൾ ജലജയെ കാത്തിരിക്കുന്നു? ഇല്ല, ഞാൻ തീരെ അത് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു എൻ്റെ വൈൽഡസ്റ്റ് ഡ്രീംസിൽ പോലും ഞാനൊരു ആക്ട്രസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ആക്സിഡൻ്റലി ആയി. പക്ഷെ ഇതന്നെ ഈ പടം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ പഠിത്തത്തിലേക്ക് സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ പഠിക്കാൻ പോവുമായിരുന്നു. എന്നിട്ട് പിന്നെ എന്നെ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട്, ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴത്തേക്കും കാണുന്നത് മേനോൻ ചേട്ടനെയാണ്, ബാലേന്ദ്ര മേനോൻ ചേട്ടനെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അപ്പോൾ ഒരു ആക്ടറിനെ കാണുന്നു എന്നുള്ളത്. മറ്റേത് നമ്മൾ ഈ പടത്തിലാണെങ്കിലും ജസ്റ്റ് എല്ലാവരും ആർട്ട് ഫിലിം പോലെയാണല്ലോ. മറ്റേ ഗോപിച്ചേട്ടനെ കണ്ടിരുന്നു. അതുതന്നെ അത് കഴിഞ്ഞ് ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, ഉത്രാട രാത്രി കണ്ടിരുന്നു, you did a wonderful job in it. And that's when Menon Chatna oru role chain undallo. Appam appilum ente idile click cheynilla, why is he here? എന്നെ വിളിക്കാനാണോ അങ്ങനൊരു ചിന്തയെ എനിക്കില്ല. ഇത് കണ്ട ആ എക്സൈറ്റ്മെൻറ്റിൽ ആ നല്ല പടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് രാധ എന്ന പെൺകുട്ടി ആ എൻ്റെ രാധയെ കാണാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു രാധയോ ഇതാരാണ്? നാടകീയമായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ രാധ അപ്പോഴാണ് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു പുതിയ പടമാണ്, ഇതിൽ ഈ റോളാണ് എങ്ങനെ. ഞാൻ പറഞ്ഞു യാ ഐ ക്യാൻ ട്രൈ. എന്ന് വെച്ചാൽ നമുക്ക് മറ്റേതിലൊരു ഇത് ചെയ്തു അത് കഴിഞ്ഞിട്ട് വരുന്നൊരു അപ്പം പുള്ളി പറയുകയും ചെയ്തു ഇതെല്ലാം ഡുവൽ ക്യാരക്ടർ പോലെ വരും, ഇറ്റ്സ് ത്രൂ ഔട്ടുള്ളൊരു ഫിലിമാണ്, ചെയ്ത് നോക്കാം. ഇപ്പം ഡയറക്ടർക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോയി ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ പടം ശരിക്കും പറയാം ഒരു കമേഴ്ഷ്യൽ നായികയാക്കിയത് മേനോൻ ചേട്ടനാണെന്ന് പറയാം, ബാലേന്ദ്ര മേനോനാണ്. സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും ജലജ ഏതൊരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഏതൊരാളും ചെയ്യുന്ന പോലെ കണ്ണാടിയുടെ മുമ്പിൽ കുറേ നേരം വന്ന് കണ്ണാടി നോക്കിയിട്ടുണ്ടാവുമല്ലോ? ഇല്ല, അങ്ങനെയുള്ള സൂക്കേടേ ഇല്ല എനിക്ക്. കണ്ണാടി നോക്കില്ലേ? കണ്ണാടി നോക്കും രാവിലെ എന്നിട്ട്. ഈ മുഖം സിനിമയ്ക്ക് പറ്റിയതാണോ? ഇല്ല, അതിപ്പോൾ അവർ വിളിച്ചത് ഇപ്പം അവർ എന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു തമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ജലജ ആരോടാണ് ആദ്യം അത് ഷെയർ ചെയ്ത്? വീട്ടുകാരോടാണോ? അല്ല, വീട്ടുകാരുണ്ടായിരുന്നല്ലോ. അപ്പം അവർ സപ്പോർട്ടായിരുന്നു. സാധാരണ ആ കാലഘട്ടങ്ങളിലൊക്കെ സിനിമയിലേക്ക് മക്കളെ വിടാൻ വേണ്ടി പലർക്കും ഒരു മടിയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അപ്പോഴും അല്ല അങ്ങനെയുള്ളൊരു എന്താ വെച്ചാൽ ഞാൻ മലേഷ്യയിൽ ജനിച്ചു അവിടെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ഡാൻസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു നെയ്ബർ ഒരു മേനോൻ അങ്കിളും ആൻറ്റിയും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു ദിവസം വൈകുന്നേരം പോകുമ്പോഴത്തേക്കും ആൻറ്റി അങ്കിളും കൂടെ വൈജന്തിമാല അവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുഞ്ഞാണ്, അപ്പം പറഞ്ഞു കുമാരി വരുന്നതെന്ന്. അപ്പോൾ എനിക്കൊരു വിവരം ഇല്ല ഇതിനെപ്പറ്റി. ശരി, ഓ റെഡി വിളിച്ചു പോയെന്നുള്ള മട്ടിൽ ഞാൻ പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞിട്ട് ഷോ കണ്ടതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് അമ്മ പറഞ്ഞിട്ടാണ്, അമ്മയും അച്ഛനും പറഞ്ഞാണ് ഞാൻ ഇതിൻ്റെ ബാക്കി അറിവ് എനിക്കുള്ളത്. രാത്രി വന്ന് പ്രോഗ്രാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ഒറ്റ കരച്ചിലാണ്, അത്ര ചിലങ്ക വേണം. അപ്പം അച്ഛൻ പറഞ്ഞു രാത്രി എവിടുന്ന ചിലങ്കടന്ന് നേരം വെളുപ്പിക്കുക, നേരം വെളുത്തിട്ട് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല, അത്ര എനിക്ക് ചിലങ്ക വേണമെന്ന് ഒരേ വാശിയായിരുന്നു എന്ന്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അച്ഛൻ എങ്ങനെയോ പറഞ്ഞു കോളേജിൽ പോകണമല്ലോ അച്ഛനെ, പോയിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടെമ്പിൾ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്കൂൾ നടത്തുന്ന ശിവദാസും വത്സലയും ഒരു ഹസ്ബൻഡ് വൈഫാണ്. അപ്പോൾ അവിടെ എന്നെ കൊണ്ട് ചേർത്ത് ചിലങ്കിയും വാങ്ങിച്ച് തന്ന് അങ്ങനെയാണ് ഡാൻസ് അടങ്ങിയത്. അപ്പോൾ ആ ഡാൻസിനോടെല്ലാം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അച്ഛൻ പറയായിരുന്നു ഇത് എന്ത് പറ്റി നിനക്ക് ഇങ്ങനെ? അപ്പം പറഞ്ഞു എന്തോ എനിക്ക് ആ ഓർമ്മയില്ല, ഈ അവരുടെ ഡാൻസ് കണ്ട എനിക്ക് ഒരു ഓർമ്മയില്ല. അപ്പം സോ ഐ ഡോ നോ വാട്ട് അട്രാക്റ്റഡ് മീ. എന്ത് സംഭവിച്ചോ ഒരു കലാകാരി ഉള്ളിൽ ബെഡിലാവ് ബ്ലാങ്കട്ടെ കടപ്പുണ്ടായിരുന്നു ആയിരിക്കാം, ദൈവം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ കാണുന്ന ജലജയാണോ യഥാർത്ഥത്തിലുള്ള ജലജ? കാണുന്ന ജലജ എന്ന് പറഞ്ഞാൽ കാണുന്ന ജലജ ഇങ്ങനെ ഒരു കരച്ചിലൊന്നുമില്ല, ഗ്രാമീണ പെൺകുട്ടി, മുടിയൊക്കെ ഇങ്ങനെ പുറകിലേക്ക് കൂതി സാരിയൊക്കെ ഇട്ട് ആൾക്കാരോടൊരു കപടമാണെങ്കിലും ഒരു വിനയമൊക്കെ നടിച്ച് ചിരിച്ച് വളരെ വളരെ മൈൽഡായിട്ട് ഒരു മന്ദഭാരതിനെ പോലെ ചെറിയൊരു മന്ദഹാസമായി. ഇതാണോ യഥാർത്ഥ ജലജ, അതെയോ ഉള്ളിൽ വേറെ ജലജയുണ്ടോ? ഇല്ല, ഉള്ളിലൊരു ജലജയില്ല, അതും ഇതും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് മാത്രമല്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജലജയല്ല. പല ആൾക്കാരും ലുക്സ് ആർ വെരി ഡിസെപ്റ്റീവ് എന്ന് പറയും. അപ്പം ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഒരുപക്ഷെ ജലജയ്ക്ക് പറയാനുള്ള അവസരത്തിന് വേണ്ടിയിട്ട്, ഈ ലുക്സ് ഡിസെപ്റ്റീവ് ആണോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. ഇതാണോ ജലജ? ഇതാണ് ജലജ. ഒരു മാറ്റം ജലജയിലില്ല. അങ്ങനെ ഇതിപ്പോൾ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും ഇടാത്ത ജലജയാണ് എല്ലാവരും കാണുന്നത്. മേക്കപ്പ് ഇട്ടോ? ഇട്ടു ഇട്ടു. അത് ഞാൻ കരഞ്ഞോണ്ടിരിക്കരുത്, അവർ പറയുകയും ചെയ്തു എനിക്ക് കുറച്ച് തരണേ, കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ മേക്കപ്പ് ഇട്ടവരും തോന്നില്ല കേട്ടോ, ആക്ച്വലി ലുക്സ് വെരി നാച്ചുറൽ. താങ്ക് യു. സിനിമയിലും ജലജ ഒരുപക്ഷെ ഇതുപോലെ തന്നെയാണ്. നോക്കാം. ജലജ മലയാളിയുടെ മനസ്സിലേക്ക് കടന്നുകൂടിയ ജലജയ്ക്കുണ്ടായിരുന്ന ഒരു ഗ്രാമീണ ഒരു സൗന്ദര്യത്തിൻ്റെ വേറൊരു തരം, ഒരു നമ്മൾ മുമ്പ് പഴയ കാലത്തെ അംബിക എന്നോ അങ്ങനെയൊക്കെയുള്ള നടികളിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ജലജയിലേക്ക് വന്നിരുന്ന ജലജ കേരളത്തിൻ്റെ തനിമയിൽ, കേരളത്തിൻ്റെ ഗ്രാമീണ, നമ്മൾ വേറൊരു തരത്തിൽ പറയുമ്പോൾ ഗ്രാമീണ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ഒരു ശാലീനത കൂടുതലുണ്ടായിരുന്ന ഒരു നടിയായിട്ടാണ് ജലജ കൂടുതലും ചിത്രീകരിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നത്. അത്തരം വേഷങ്ങളായിരുന്നു അവർ കൂടുതലും ചെയ്തിരുന്നത്. ഒരുപക്ഷെ ജലജയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിലൊക്കെ നമ്മളതിൽ കാണുമ്പോൾ ജലജയുടെ റേഞ്ച് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ശാരദയുടെയോ ആ റേഞ്ചിന് അത്രയും തന്നെ മുകളിലോട്ട് വന്ന ഒരു നടിയും കൂടിയായിരുന്നു ജലജ എന്നുള്ളത് യാതൊരു വിധത്തിലും സംശയമില്ലാത്ത കാര്യമാണ്. എനിക്കറിയാം അപരാഹ്നം അറിയാം. ജലജയുടെ ഒരു സംവിധാനം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഗ്രാമീണ മലയാളിയുടെ എല്ലാ സൂചകങ്ങളും ചിഹ്നങ്ങളും ജലജയുടെ രൂപത്തിൽ നന്നായി ഇണങ്ങിയിരുന്നു, നിറഞ്ഞു നിന്നിരുന്നു. ഈ പറഞ്ഞ പോലെ ചെറിയൊരു കാര്യം വരുമ്പോൾ കണ്ണ് നിറയുന്നു, പിന്നെ മുടിയിരുന്ന രീതി, സാരി, അതിൻ്റെ ഭാവം, എല്ലാ തലങ്ങളിലും ഒരു മലയാളത്തിൽ ജലജയ്ക്കുണ്ടായിരുന്നു. മലയാള സിനിമ അല്പം ആർഭാടത്തിൻ്റെ ഗ്ലാമറിൻ്റെ ലോകത്തേക്ക് പോകുന്ന സമയത്താണ് ജലജയുടെ വരവ്. ഷീലയും ജയഭാരതിയൊക്കെ തിമിർത്താടുന്ന സമയത്ത്, ആ സമയത്ത് ജലജ വന്ന് ഇതിനെ മൊത്തം ഇതിനെ ഒഴുക്ക് വേറെ രീതിയിലേക്ക് ആക്കി. ചെറിയ കാര്യമൊന്നുമല്ല ജലജ ചെയ്തേക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ, വേണുചേട്ടൻ, ഗോപിച്ചേട്ടൻ, ഗോപിച്ചേട്ടൻ ഇവരൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളാരും ഗ്ലാമറസ് ആർട്ടിസ്റ്റ് അല്ലല്ലോ, ഞങ്ങളൊക്കെ എന്താണ് നെക്സ്റ്റ് ഡോ പേഴ്സൺ എന്നുള്ള പോലത്തെ ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം പടത്തിൽ എന്നെ വിളിച്ചപ്പോഴും ഞാൻ വിചാരിക്കുകയും ചെയ്തു, എന്നെ അതിന് ഫിലിം എന്ന് പറയുന്ന ബിഗ് സിൽവർ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ആൾക്കാർ, പറഞ്ഞ പോലെ ഷീലാമ്മ, ഭാരതിയമ്മ, അവരൊക്കെയാണല്ലോ അപ്പം നിന്നുകൊണ്ടിരുന്നത്. ഓഫ്കോഴ്സ് ശാരദാമ്മ ഉണ്ട്. അപ്പം അതിൽ നിന്ന് താങ്കൾ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഡീവിയേഷനാണ് ഞങ്ങൾ ആ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഒരു സാധാരണക്കാരായ കഥാപാത്രങ്ങൾ മലയാള സിനിമ നിരത്തിറങ്ങി, നിങ്ങളെല്ലാം കൊണ്ട് നിരത്തിറക്കിയതിന് ഒരു ചേഞ്ച് വേണ്ടേ, എപ്പോഴും ഒരു ചേഞ്ച് വേണ്ടേ? അപ്പോൾ അതിൽ നിന്നുള്ളൊരു ചേഞ്ച് ആയിരിക്കും ഇത്. അപ്പം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തുവല്ലോ. എന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിലെ ഒരു അംഗം അല്ലെങ്കിൽ നമ്മളുടെ അപ്പുറത്ത് കാണുന്ന ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണല്ലോ നമ്മൾ പോർട്രേ ചെയ്തിരുന്നത്. അപ്പം ഡൗൺ ടു എർത്ത്, അപ്പം അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് കിട്ടി. അതിനുള്ളൊരു എന്താണ് കറക്റ്റ് ടൈമിൽ വന്ന് പെട്ടു, കുറേ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ജലജഭാവം, ജലജയുടെ ഭാവ തലങ്ങളെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന ജലജയുടെ സിനിമകളെ അന്ന് കണ്ടിരുന്ന, പിന്നീട് പിൽക്കാലത്ത് വെള്ളിത്തിരയിൽ തിളങ്ങിയ വലിയൊരു മുൻനിരയിലേക്ക് വന്ന ഒരാൾക്ക് എന്തോ പറയാനുണ്ട്. ആരായിരിക്കും? നോക്കാം. ദുഃഖപുത്രി എന്ന് പറയുന്ന മുഖം നമ്മൾ ശാരദയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം അത്രയും ഘനമുള്ള കഥാപാത്രങ്ങൾക്ക്, അത്രയും ഡെൻസിറ്റിയും ഗ്രാവിറ്റിയുമുള്ള കഥാപാത്രങ്ങൾക്ക് മുഖം പകർന്ന്, ഭാവം പകർന്ന് ഒരു മുഖം നൽകാൻ നമുക്ക് ജലജ എന്ന നടി വളരെ പ്രസക്തമായ ഒരു സംഭാവനയാണ് മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഒരുപാട് സിനിമകളിൽ കണ്ടു. പെട്ടെന്ന് പ്രകാശ് കല്യാണം കഴിച്ചു കൊണ്ടുപോയി, ഒരു മോളുണ്ടായി, അമ്മു, എല്ലാം ആ ഒരു ഒരു നടനാംശമല്ല, ഒരു കുടുംബാംശവും. ഇപ്പം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സ്പേസ് ഷെയർ ചെയ്യുന്നു. എല്ലാവിധ നന്മകളും ജലജയ്ക്ക്, കുടുംബത്തിന് നേരുന്നു. പ്രത്യേകം താങ്ക്സ് പറയണമല്ലോ. സാധാരണ ഇങ്ങനെ നമ്മൾ സുരേഷിനോട് ചില ആൾക്കാരെ കുറിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അല്പം വൈമുഖ്യം കാണിക്കുന്ന ആളാണ്. ശരി. പക്ഷെ സുരേഷ് വളരെ ആർജവത്തോട് ജലജയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്പെഷ്യൽ താങ്ക്സ് സുരേഷിന്. ശാരദയ്ക്ക് ശേഷമുള്ള ദുഃഖപുത്രി സുരേഷ് പറഞ്ഞ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്നെ ഇഴകി കുറക്കുന്നുണ്ട്. പിന്നീട് അതിൽ പറഞ്ഞൊരു കാര്യം, ഒരു പക്ഷേ ശാരദയ്ക്ക് ശേഷമുള്ള ദുഃഖപുത്രി. വേറൊരു കാര്യം പറഞ്ഞിരുന്നു, പ്രകാശ് പെട്ടെന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിലേക്ക് പിന്നീട് വരാം. അത് സുരേഷ് വളരെ ബോധപൂർവ്വം പറഞ്ഞാണോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ അതെ, ഒരുപക്ഷെ ശരാശരി മലയാളിയുടെ മനസ്സ് സുരേഷിലൂടെ അറിയാതെ പ്രവർത്തിച്ചാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു പ്രയോഗം നടത്തി. ഇനിയിപ്പം സുരേഷ് പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടല്ലോ അല്ലേ? പെട്ടെന്ന് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പെട്ടെന്നല്ലോ കല്യാണത്തിന്റെ. എനിവേ, ശാരദയ്ക്ക് ശേഷമുള്ള ദുഃഖപുത്രി ഒരുപാട് സിനിമകളിൽ ജലജ കരഞ്ഞുകൊണ്ടേയിരുന്നു, കരയിച്ചുകൊണ്ടേയിരുന്നു. മലയാളിയെ കരയിച്ചേ അടങ്ങും എന്നുള്ള വാശിയിലായിരുന്നു. ഞാനല്ല, ഡയറക്ടർമാർ വിചാരിച്ചു കരയിക്കണം എന്നുള്ളത്. ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഡയറക്ടർ അല്ല വരികയാണ്, ഈ ക്യാരക്ടർ ഇങ്ങനെ ഞങ്ങളെ മനസ്സുകളിട്ട് ഇങ്ങനെ അമ്മാനെ വാടിക്കൊണ്ടിരുന്നു. കിട്ടിയ ക്യാരക്ടേഴ്സ് അങ്ങനെയായിരുന്നു. അപ്പം കിട്ടിയ ക്യാരക്ടേഴ്സ് ഏറ്റവും നമ്മളെ കൊണ്ട് ആവുന്ന വിധം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കുമല്ലോ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർ ഇപ്പോഴാണേലും ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഓടി വന്ന മാഡം ഇവിടെയാണോ, എന്താ തിരിച്ചു വരാത്ത, ഒത്തിരി പേര് തിരിച്ചു വന്നല്ലോ. അത് എന്താ വെച്ചാൽ ഇപ്പോഴും ഇവിടെ പൊങ്കാലയ്ക്ക് പോയപ്പോഴാണേലും ഒരു വീട്ടിലാണ് ഞങ്ങൾ ഇടാൻ പോയത്. അപ്പം അന്ന് നമ്മൾ ഉച്ചയ്ക്ക് പൊങ്കാലയിടാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് നിവേദിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം, 2:30 ആവുന്നത്. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയാണ് അവിടെ. അപ്പം ആ വീട്ടിലെ കുടുംബസ്ഥൻ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഇതായിരുന്നു കാണിച്ചത്, ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ പാട്ടുകൾ. അപ്പം ഇതൊരു ചാനലിൽ അത് കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഈ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. അപ്പോൾ അത് കേൾക്കുമ്പം വളരെയധികം സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട്, ഇപ്പം എത്രയോ വർഷമായി ഞാൻ ആ പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പോഴും ആൾക്കാർ ആ പടങ്ങൾ, ആ പാട്ട് അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്യാരക്ടേഴ്സ്, അത്രയും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ആ ഡയറക്ടേഴ്സ് അത്രയും ഇതായിട്ട് എന്നെ പോർട്രേ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്കത് ആ ക്യാരക്ടേഴ്സ് വന്ന് നന്നായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയുണ്ടായിരിക്കണമല്ലോ ആൾക്കാർക്ക് ഇപ്പോഴും അത് കാണുമ്പം. ശാലിനിയുടെ കൂട്ടുകാർ പക്ഷേ ജലജയുടെ കൂടപ്പുറപ്പാണ്. അമ്മു എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. എന്നെ മോളെ വിളിക്കുന്ന അമ്മു എന്നാണ്. ജലജയ്ക്ക് ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല. ജലജ ഒരു പക്ഷേ നമ്മുടെ അഭിമുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണത്. ഈ ഒരു സിനിമ ഒരു മലയാളിയുടെ ഭാവുകത്തിന് വലിയൊരു വ്യത്യാസം സമ്മാനിച്ചു. ഈ സിനിമ കണ്ടിട്ട് കരയാത്ത ഒരാളും ശരാശരി മലയാളിയുടെ പട്ടികയിലുണ്ടാവില്ല. വളരെ ടച്ചിങ് ആയിരുന്നു. ഇതിൽ ഒരുപക്ഷെ പത്മരാജൻ്റെ തിരക്കഥയാണ്, ഒരുപക്ഷെ ഇതിനകത്ത് ജലജനെ വേണേൽ കരഞ്ഞിട്ടുണ്ടാവും. ഇല്ല, ഇത് ശരിക്കും ഈ ക്യാരക്ടർ എന്നെ വിളിക്കുമ്പോഴത്തേക്കും പത്മരാജൻ സാറിൻ്റെ വീട്ടിൽ, പൂജപ്പുരയുള്ള വീട്ടിൽ പോയിട്ട് പുള്ളി കഥ പറഞ്ഞു തന്നിട്ടാണ്. കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താ വെച്ചാൽ പുള്ളിയുടെ ആ ഡിസ്ക്രിപ്ഷനും ആ ക്യാരക്ടറിൻ്റെ ഇതും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത്ര ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണല്ലോ അത്. അപ്പോൾ പുള്ളി കഥ വിവരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞു. അപ്പം ജലജയ്ക്ക് ഇത് ചെയ്യാമോ? ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ജലജ കരഞ്ഞു വന്നു. അല്ല, അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ദ വേ ഹി ഡിസ്ക്രൈബ് ദ സ്റ്റോറി, പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു വികാരം? അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചല്ലല്ലോ കട്ടായിട്ടായിട്ട് വരുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു സിനിമ പരിപൂർണമായി നിർമ്മിച്ച ശേഷം കണ്ടിരുന്നു. എന്തോ ആ കണ്ണു നിറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവാണ് ഞാൻ. പടങ്ങൾ ഇപ്പം കാണുമ്പോഴും ചിലപ്പോൾ പ്രകാശ് പറയും ബ്ലാങ്കറ്റ് കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്, കർച്ചീഫ് ഒന്നും പോരാ, കർച്ചീഫ് കൊണ്ടാണെങ്കിൽ നനഞ്ഞ് കുതിർന്ന് പോകും, അതുകൊണ്ട് ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാങ്കറ്റ് പൊതിഞ്ഞ് കൈവച്ചാൽ കരച്ചിലും തുടയ്ക്കാം, കയ്യിലിരിക്കുകയും ചെയ്യും എന്നുള്ള മട്ടിൽ. ഇതിൽ രണ്ട് കഥാപാത്രങ്ങൾ, ശോഭ, ശോഭ പിന്നീട് ജീവിതത്തിൽ നിന്ന് തന്നെ. അതെ, അതൊരു വലിയൊരു ഷോക്കായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു മാസത്തിൽ കൂടുതലോളം ഞങ്ങൾ അളകാപുരി എന്ന് പറഞ്ഞ ഹോട്ടലുണ്ടല്ലോ കോഴിക്കോട്, അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഷൂട്ടിംഗ് അതിൻ്റെ ഗുരുവായൂരപ്പൻ കോളേജ്, പിന്നെ ആ പ്രാന്തം, കാലിക്കറ്റിലുള്ള കുറേ സ്ഥലങ്ങളിലായിരുന്നു ഷൂട്ടിങ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ച ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നില്ല, എല്ലാ ഷോട്ട്സിലും ഉണ്ട് കോമ്പിനേഷൻസ്, കൂടുതലും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. അപ്പം നല്ല പോലെ എൻജോയ് ചെയ്ത ഒരു ഇതായിരുന്നു. ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് അപ്പോൾ അന്ന് മൊബൈലും ഒന്നും ഇല്ലല്ലോ, വിളിച്ച് പറയാനും ഒന്നും. രാവിലെ പേപ്പറിൽ വന്നപ്പോഴാണ് ഈ മരണം അറിഞ്ഞത്. ഒരു വലിയൊരു ഷോക്കായിരുന്നു. എന്താ വെച്ചാൽ അത്ര അങ്ങനെ ഒരു എന്താ വെച്ചാൽ അന്ന് നമ്മൾ പരിചയപ്പെടുമ്പോൾ അങ്ങനെ ഒരു ദുഃഖമായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനായിട്ടോ ഒന്നും ശോഭയെ കണ്ടിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഭയങ്കര തമാശയും ഭയങ്കര ഞങ്ങൾ രണ്ടും കൂടെയാണ് മദനോത്സവമൊക്കെ കാണാൻ പോയതുമൊക്കെ. അപ്പം നല്ല എന്താണ് ഒരു ഹാപ്പി. എപ്പോഴെങ്കിലും ശോഭ പറഞ്ഞിരുന്നോ? ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അറിയുമില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഇത് പേപ്പറിൽ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ഒരു എന്താ വെച്ചാൽ ഒരു ആക്സിഡൻ്റലി മരിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ട് സുഖമില്ല, അങ്ങനെ നമുക്ക് മനസ്സിലായി. ഇതിപ്പോൾ അങ്ങനെ ഒരു ജീവൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ബാലു മഹേന്ദ്ര സാറുമായിട്ടുള്ള ശോഭയുടെ ബന്ധം അതെ അതെ ഇപ്പോ പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ നമ്മൾ അറിയുന്നത്. പിന്നെ ബാലു മഹേന്ദ്ര തന്നെ ഇപ്പോ നമ്മുടെ ഇടയിൽ നിന്ന് പോയി. അതെ അതെ ഇപ്പോ അദ്ദേഹം വളരെ പശ്ചാത്തലമാണ്. പ്രത്യേകിച്ച് ശോഭയെ പോലെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള നടി എന്ന് പറയുമ്പോൾ ഒരു അത് പ്രൈം യൂത്തിൽ എത്രയും ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല ഒരു സമയത്ത് തന്നെ മരിച്ച ശേഷം ജലജ പോയിരുന്നോ? ഇല്ല, ഞാൻ പോയിട്ടില്ലായിരുന്നു. അവർ മദ്രാസിലായിരുന്നു. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം പ്രേമ ആൻറ്റിയെ കണ്ടിരുന്നു ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരേ ഒരു മോള് അങ്ങനെയുള്ള ഒരു എന്താണ് എന്നെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലും എന്താ വെച്ചാൽ എന്തോ അവർക്കും പറയണ്ടേ, എനിക്കും അറിഞ്ഞൂടെ എന്തോ പറയണേ, എങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക. ഒരു വിധത്തിലും വലിയ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൻറ്റിയും പോയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ശാലിനി എന്റെ കൂട്ടുകാരിയുള്ള പടം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇല്ല, തീർച്ചയായും എന്താ വെച്ചാൽ അത്രയ്ക്ക് നല്ല ഒരു ക്യാരക്ടർ ഒന്ന്. പിന്നെ അതിൽ അഭിനയിച്ച കോസ്റ്റാസും അതുപോലായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത്രയും നാളുണ്ടായിരുന്നു. വേണുചേട്ടൻ എല്ലാവരും നല്ല ഇതായിട്ട് അതിൽ വനിത ശോഭയുടെ അനിയത്തിയായിട്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്ക് ഒരു വലിയൊരു പ്രയാസമായിരുന്നു അത്. ഏത് പടമാണ് ഈ സിനിമയൊക്കെ കാണാറുണ്ടോ? അല്ല, ചിലപ്പം ഇതിലൊക്കെ വരുമല്ലോ. അമ്മ മോളെന്ന് പറയും ഇത് കാണുമ്പോൾ എന്തോന്നാ അമ്മ എങ്ങനെയാണോ ഒരു പ്രണയരംഗം അഭിനയിക്കേണ്ടത്, എൻ്റെ കയ്യിലേക്ക് ഇട്ടിരുന്ന എത്ര നന്നായിട്ട് അഭിനയിച്ചത്, ന്യൂ ജനറേഷൻ ആയിരിക്കും എന്ന് പറയാറുണ്ടെന്ന് എനിക്കറിയാലോ. പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പം അമേരിക്ക പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ തമ്മിൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു ജലജ. ട്രമൻഡസ് കെമിസ്ട്രി. വേണുനാഗവള്ളിയും ജലജയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല കാരണത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ജോഡിയെ മലയാളി എന്താ മിടിയൊക്കെ ഇട്ടോണ്ട് കിടക്കുക മാറിയ സാരിയൊക്കെ മാറ്റിയ പടച്ചോന ഈ കോലത്തിലും പണ്ടാ ഇതൊക്കെ ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ കോലത്തിൽ ഇപ്പോഴാണോ കണ്ടത്? ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ വേണുചേട്ടൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂ എടുത്ത് ഞാനാണ്. അവസാന ഇൻ്റർവ്യൂ ഇവിടെ വന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനിതൊക്കെ ചോദിച്ചാൽ ഈ പടങ്ങളിലൊക്കെ പല ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചിരുന്നു. അപ്പം അദ്ദേഹം കുറേ കാലം കൈരളിയിൽ ജോലിയും ചെയ്തിരുന്നു, അറിയാലോ, ഇവിടുത്തെ ക്രിയേറ്റീവ് സെക്ഷനിൽ വരുന്നു. അവസാനം പുള്ളി ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ബ്രിട്ടാസ് ഇനി എന്ന് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളിക്കറിയാം മൂപ്പർ രോഗത്തിൽ വിധേയമായിരിക്കുകയാണ്, അടിപ്പെട്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഞാൻ പറയും വേണിച്ചേട്ടാ അങ്ങനെ പറയരുത്, നിങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും പോകുന്നില്ല, നമ്മളൊക്കെ പോയ ശേഷം നിങ്ങൾ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പ്രസ് ചെയ്ത് പിന്നെ പോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ജലജയെ സിനിമയിൽ സങ്കല്പിക്കുമ്പോൾ, ജലജയുടെ കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും അതിനോടൊപ്പം വരുന്നൊരു കഥാപാത്രമാണ് വേണുചേട്ടൻ. എങ്ങനെയാണ് ജലജയ്ക്ക് വേണുചേട്ടൻ്റെ ഒരു സ്മരണകളെ ഓർക്കാൻ കഴിയുന്നത്? നല്ല ഓർമ്മകളാണ്. എന്താ വെച്ചാൽ ഒരു വലിയ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അതുമല്ല, നമ്മൾക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ കമ്പാറ്റബിലിറ്റി, നമ്മൾക്ക് പറഞ്ഞ പോലെ കെമിസ്ട്രി, ഫിസിക്സ് ആയാലും എന്തുമായാലും ശരി, ബട്ട് ഒരു മാത്തമാറ്റിക്സ് ആയിരുന്നു. അതെ, അതൊരു മാത്തമാറ്റിക്സ് ആയിരുന്നു. നല്ലപോലെ വർക്ക് ചെയ്യാനായിട്ടല്ല, നമ്മൾക്ക് കംഫർട്ട് ലെവൽ വളരെ നല്ലതായിരുന്നു. ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഞാനും പോയിരുന്നു. ഹോസ്പിറ്റലായിരുന്നപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലാണെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ചേട്ടൻ മരിച്ചത്. പോയി കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? എങ്ങനെ പുള്ളിയുടെ കണ്ണ് നിറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഒന്നും അല്ല, പുള്ളിക്കും അപ്പം ഏകദേശം ഞാൻ മീര ചേച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞു ഏകദേശം പുള്ളിക്കും അതിൻ്റെ സിറ്റുവേഷൻ അറിയാം എന്നുള്ള മട്ടിൽ. അപ്പം ഒന്നും അങ്ങനെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാനും അമ്മുവും കൂടെ പോയത്. അമ്മുവിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു ഒക്കെ ഇരുന്ന് ഒന്നും അങ്ങനെ എനിക്കൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നിരിക്കാം. പക്ഷെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്ന മാത്രം കണ്ടപ്പോൾ എനിക്കും കൂടുതലിരുന്നിട്ട് ബുദ്ധിമുട്ടിക്കണ്ട, നമ്മളിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വിഷമം ഇനി കൂടുതലാവണേ. കുറച്ച് നേരം ഞാനും ഇരുന്നു അവിടെ. ചേച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞു, മോനും ഉണ്ടായിരുന്നു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ സിനിമകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ കാലഘട്ടത്തിൽ മലയാളികളെ നന്നായിട്ട് പിടിച്ച് കുലുക്കി, അല്ലെങ്കിൽ അവരെ നന്നായി സ്വാധീനിച്ച പടങ്ങളാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മലയാള സിനിമയിലൊരു സാന്നിധ്യമുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു. ആ 70-കളിലെ 80-കളിലെ ആ സ്വാധീനവും സാന്നിധ്യമൊക്കെ പിന്നീട് പോയി മറഞ്ഞു. പിന്നെ കുറേ ട്രെൻഡ് മാറി. ഓരോ കാലഘട്ടത്തിൻ്റെ ആയിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ പുതിയ ട്രെൻഡായി, പുതിയ ആൾക്കാരുടെ എനിക്കറിയില്ല, ഇപ്പം ജനങ്ങളുടെ ടേസ്റ്റ് മാറി. അല്ല, ജനങ്ങൾ എത്ര നല്ല പടങ്ങളുണ്ടെങ്കിലും അവരത് അക്സെപ്റ്റ് ചെയ്യും. ഏതാണെങ്കിലും ഇപ്പോൾ സ്ത്രീ കഥാപാത്രമാണോ പുരുഷ കഥാപാത്രമാണോ എന്നുള്ളതല്ല, കഥ നല്ലതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെയുള്ള പടങ്ങൾ വന്നാലല്ലേ അവർക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാത്ത പടങ്ങൾ വന്നാൽ പിന്നെ നിവൃത്തിയില്ലാതെ അവരും പോയി കാണുന്നു.